ഇതും വെജസ്റ്റബിൾ ഓയിൽ കേക്സും ഒക്കെ ഇന്ന് പഠിച്ച കഴിഞ്ഞിട്ട് പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. ഇതാണ് ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. ഇതെന്താ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ഒറിജിനൽ ഇലയുണ്ടല്ലോ, ഒറിജിനൽ ഇല പൊട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. ഇത് ഞാൻ മറ്റേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയെ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പപ്പായയുടെ മറ്റ് എന്തെല്ലാം നല്ല ഷേപ്പിലുള്ള ഏതൊക്കെ ഇലകളുണ്ടോ ആ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ചെറിയ ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് ചെറിയ ബോട്ടിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. വലിയ ബോട്ടിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിൻറ്റ് ഈ ബോട്ടിലിലമ്മ നമുക്ക് ബേസ് കോട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലോട്ട് കിടക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു ബ്രഷ്, ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുന്നത്. ഞാൻ ഫാബ്രിക്കാണ് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക്കോ ഫെവിക്രിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രഷ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബോട്ടിലേക്ക് കണ്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. കൊടുത്തിട്ടുണ്ട് വൈറ്റ് പെയിൻറ്റ് ഫുൾ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വെളുത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇത് വെളുത്ത് വെച്ചിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്ത വർക്കിലോട്ട് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് വെളുത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം പിന്നെ. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലോട്ട് കിടക്കാം. ഇതിപ്പോൾ ഞാൻ ബേസ് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിങ്ക് പെയിൻറ്റ് ഇതിനി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് സ്പോഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ കളർ, ഇനി നമുക്ക് പെയിൻറ്റിങ് പരിപാടിയിലോട്ടാണ് കിടക്കുന്നത്. അത് നമ്മുടെ ബോട്ടിലേക്കുള്ള പെയിൻറ്റിങ് പരിപാടിയിലോട്ടാണ്. ഇത് ഞാൻ എൻ്റെ പാലറ്റിലേക്ക് കുറച്ച് ഒഴിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ആണ് ഞാൻ അടുത്ത നമ്മുടെ ഇതൊരു വർക്കിലോട്ട് കിടക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, രണ്ട് കോട്ട് കൊടുക്കണം. അപ്പം മാത്രമേ നല്ല ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് രണ്ട് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു ഒറ്റ കോട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഫിനിഷിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്ത് നല്ലോണം ഇത് നമുക്ക് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. വെയിലത്ത് നമുക്ക് വെച്ചിട്ടാണ് നമ്മളിത് നല്ലോണം ഡ്രൈ ആക്കിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡ്രൈ ആക്കി എടുത്തിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പിങ്ക് കളർ കൊടുത്ത് നന്നായിട്ട് ഞാൻ ഡ്രൈ ആക്കിയിട്ടെടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ട്. ഞാനിവിടെ പല ഷേപ്പിലായിട്ടുള്ള കുറച്ച് ഇലകൾ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച ഷേപ്പ് ഇതാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സാരമില്ല, അതൊന്നും സാരമില്ല. പക്ഷെ അതിൻ്റെ എഡ്ജും മറ്റു കാര്യങ്ങളും ഒക്കെ കറക്റ്റായിരിക്കണം. നല്ല ഷേപ്പിലുള്ള ഇല തന്നെയായിരിക്കണം നിങ്ങൾ എടുക്കുമ്പോൾ. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പിന്നെ ഞാനിത് നിങ്ങൾക്ക് ഫാഷൻ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫാണ്. ഫാഷൻ ഫ്രൂട്ട് ചെടിയുടെ ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പപ്പായയുടെ അങ്ങനെ പല ഷേപ്പിലുള്ള ലീവ്സും എടുക്കാം. നല്ല ഭംഗി വേണം. ലീവ്സ് കാണുമ്പം നല്ല ഭംഗി വേണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് യെല്ലോ പെയിൻ്റ് എടുക്കണം.
ലെമൺ യെല്ലോ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഒരു 000 സൈസ് ബ്രഷും ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലീഫിൽ ഈ പെയിൻറ്റ്, ഈ ലീഫിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഈ പെയിൻറ്റ് നമ്മൾ ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തിട്ട് ബോട്ടിലുമേ ഒട്ടിക്കണം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഞാനിതിപ്പോൾ കാണിച്ചു തരാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പെയിൻറ്റ് ഇതിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. കുറച്ചിത് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക. നമ്മളത് ഒട്ടിക്കുമ്പോൾ ഈ ഒരു ആ പെയിൻറ്റിൻ്റെ ഒരു കളറും, നമ്മൾ ഫസ്റ്റ് അടിച്ചതിൻ്റെ കളറും കൂടി നമുക്ക് ആ ബോട്ടിലൊന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് ഇതാക്കി കൊടുത്താൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് അടിച്ചതിൻ്റെ ഇത് നമുക്ക് ചിലപ്പം കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ ഇതിൽ അടിച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വയ്ക്കുക ഇതിൻ്റെ മുകളിലെ ഭാഗത്തായിട്ട്. എന്നിട്ട് നമ്മൾ ഫുൾ ഇങ്ങനെ അമർത്തി കൊടുക്കാം, കണ്ടോ. ഇതിപ്പോൾ അവിടെ ഒട്ടി നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് പൊന്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതൊന്നും സാരില്ല, അതൊക്കെ നമുക്ക് ഒട്ടിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാ എഡ്ജസിലും നിങ്ങൾ പെയിൻറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഒട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ളായിരിക്കും ഒട്ടിച്ച്. ഇപ്പോൾ ഞാനിതിൽ ഇതിൽ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കണം. പിന്നെ ഇത് ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കണം നമുക്ക്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ബോട്ടിലിലേക്ക് ചെയ്തെടുക്കണം. ബ്ലാക്ക് പെയിൻ്റ് ആണ് അത്. ബോട്ടിലിലേക്ക് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തുറക്കാം, ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബോട്ടിലിൽ നമ്മൾ ആ ഒരു ഇലയിലും നമ്മൾ നന്നായിട്ട് തന്നെ ബ്രഷ് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്കിത് ഫുള്ളായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടെ തന്നെ അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റും മറ്റു ഇലകൾ നമ്മൾ ഇലകളുടെ അതേ ആകൃതിയിലായിട്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ ഇത് പറന്നു പോരും. കാരണം നമ്മുടെ ഇലകൾ നമ്മൾ ഗമ്മൊന്നും ഉപയോഗിച്ചിട്ടല്ല ഒട്ടിച്ചിരിക്കുന്നത്. വെറും ഒരു ഒരു പെയിൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ക്ഷമയോടെ അടിച്ചെടുക്കാം ബോട്ടിൽ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വെളുത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ഇല പറിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് ഡ്രൈ ആക്കിയിട്ട്, ഇപ്പം ഞാൻ ഫുള്ളും കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഓരോ ഇല പറിച്ച് നോക്കാം. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, കാരണം അതിൻ്റെ ആ ഒരു ആകൃതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. മെല്ലനെ നമ്മൾ മെല്ലനെ പറിച്ചാൽ മതി. നമുക്ക് നോക്കാം. ആ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ അത് ഇലയുടെ ആകൃതി നല്ലോണം അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഓരോ ഇലകളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ബോട്ടിലിൽ നിന്ന് പറിച്ചിട്ട് നമുക്ക് എടുക്കാം. പതിയാണ് പറിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നമ്മൾ പറിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഇല കീറിപ്പോവും, അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ആണ് പറിക്കണത്, കണ്ടില്ലേ, മെല്ലെ പറിക്കുകയാണ്. പിന്നെ ഞാനിത് ഒട്ടിച്ചപ്പോൾ അപ്പുറത്തൊരു ഇല ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയുടെ ആ ഒരു രീതി കൂടെ ആയിട്ടുണ്ടായിരുന്നു ഇത് വന്നപ്പോൾ. അപ്പം ഞാൻ ആ ഇലയും പറിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പറിക്കുമ്പോൾ ആ ഇല ചിലപ്പം കീറിപ്പോയാലോ. അപ്പം ഞാനിതിൽ രണ്ടെണ്ണം ഒരുമിച്ച് രണ്ട് കൈ കൊണ്ട് പറിക്കുകയാണ്. അപ്പം നമ്മളിത് ഇത് ഒരു ഹാഫ് പോർഷനിലായിട്ട് നല്ല വെള്ളം നമ്മൾ പറിച്ചിട്ട് എടുക്കാം. രണ്ടും ഒരുമിച്ചിട്ടാണ് ഞാൻ പറിക്കണത്. ഇത് മെല്ലെ പറിക്കുകയാണ് ഞാൻ.
കണ്ടോ, ഇതിപ്പോ ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് വേറൊരു ഇല ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഇനി ഓരോ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ പറിച്ച് 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 കൊണ്ടുവരാം. പിന്നെ ചില ഇലകളൊക്കെ പറിക്കുമ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് ഒന്നും അത്ര നീറ്റായിട്ടൊക്കെ കിട്ടിയെന്ന് വരില്ല. അതൊന്നും കുഴപ്പമില്ല, സാരി കിട്ടിയില്ലെങ്കിൽ സാരിയില്ല. നമ്മൾ ഇതിൽ ഏതാണോ നമുക്ക് നല്ല ഭംഗിയിൽ പെർഫെക്ഷൻ ആയിട്ട് ഉള്ള ഭാഗം നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാക്കുന്നതാകും കുറച്ചുകൂടെ ബെറ്റർ. എന്നാണിതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. ഇനി വാർണിഷും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമുക്കിതിൽ വാർണിഷും കൂടി അടിച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് അവസാനിപ്പിക്കാം. ഇനി ഇപ്പം നമ്മൾ വാർണിഷ് അടിക്കണം. അപ്പോൾ ഞാൻ ഇൻഡിഗോയുടെ ഒരു വാർണിഷാണ് എടുക്കുന്നത്. അടിക്കാനായിട്ട് ഞാൻ ഇൻഡിഗോയുടെ ഒരു വാർണിഷ് ഉണ്ട്, അപ്പോൾ പോളിഷ് ഇതുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ബോട്ടിലിലൊക്കെ തിളക്കത്തിന് വേണ്ടി അടിക്കാനായിട്ട് ഇൻഡിഗോ എടുക്കണ്ടില്ലേ. ഇത് ഞാൻ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് തുറക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കത്തിയോ ഫോക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് തുറക്കാൻ കണ്ടില്ലേ. ഇതിപ്പോൾ തുറന്ന് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ കറക്റ്റായി ഒരു കട്ടൻ ചായയുടെ ആ ഒരു കളറാണ് നമുക്ക് കിട്ടണത്. കണ്ടില്ലേ, ഡയറക്റ്റ് നോക്കുമ്പോൾ ഒരു കട്ടൻ ചായയുടെ കളർ പോലെയാണ് കിട്ടുക. ക്യാമറയിൽ കാണുന്ന അത്ര ഡാർക്ക്നെസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ഒരു കട്ടൻ ചായയുടെ പോലത്തെ ഒരു കളറാണ്. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ല തിളക്കവും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അധികമൊന്നും ഇതിൽ മുകളിൽ പറ്റിപ്പിടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് വാർണിഷും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വാർണിഷും കൂടി അടിച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കിത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടെടുക്കണം. ഇപ്പം എന്തോ വെയിലില്ല, ഇപ്പം സന്ധ്യയായില്ല. അപ്പം വെയിൽ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും നമുക്കിത് ഒരു ദിവസം വയ്ക്കാം. ഓൾറെഡി ഒരു ദിവസം വെച്ചാൽ അതങ്ങ് ഉണങ്ങിക്കിട്ടും. അപ്പം നമുക്ക് ഇനി ഇത് ഉണക്കിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലീഫ് വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടു. ഞാൻ പതിവാറ് പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം ലിങ്ക് തോന്നുന്നു. പക്ഷേ കൊടുത്താൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ചാനൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തിരിക്കുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.